പ്രധാനമന്ത്രിക്കിട്ട് ഇൻസ്റ്റയും പണി തുടങ്ങി. ഇത് പറയാൻ കാരണം ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. ഇൻസ്റ്റാഗ്രാമായ മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ മെറ്റയുടെ കീഴിലുള്ള ഇൻസ്റ്റയിൽ നിന്നുമാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ അടങ്ങിയ ആനിമേഷൻ വീഡിയോ കാണാതായത്. ഇത് BJP ഔദ്യോഗിക ഇതിൽ നിന്നും അവർ നീക്കം ചെയ്തതാണോ എന്നതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഇൻസ്റ്റ തന്നെ ഈ വീഡിയോ നീക്കിയതായിട്ടാണ് പുതിയ നെറ്റ് സൈറ്റുകളൊക്കെ ഇതേ സംബന്ധിച്ചുള്ള പല സൈറ്റുകളും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതായത് മുഖ്യത മുസ്ലിം വിരുദ്ധത നിറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളടങ്ങിയ വീഡിയോ ദൃശ്യങ്ങളാണ്. അതായത് BJP ഔദ്യോഗിക അക്കൗണ്ടിലെ ആനിമേഷൻ വീഡിയോയാണ് ഇതോടെ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഏതായാലും ആളുകൾ വളരെ പ്രതിഷേധവുമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. BJP ഇൻസ്റ്റാഗ്രാമാണോ ഈ വീഡിയോ നീക്കിയെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. എന്താണെങ്കിലും സംഭവമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ പ്രസംഗം വിവാദമായതോടെ നിരവധി പരാതികൾ വീഡിയോയ്ക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ചിരുന്നു. ഒരുപക്ഷെ ഇത് കാരണമായിട്ട് ഇൻസ്റ്റാഗ്രാം അവരുടെ ഗൈഡ് ലൈൻ വെച്ച് പരിശോധിച്ചതിന് ശേഷം ഒരുപക്ഷെ നീക്കം ചെയ്തതായിരിക്കാം. അതല്ലെങ്കിൽ BJP ഔദ്യോഗിക നേതൃത്വം തന്നെ വിട്ടിലായി എന്ന് മനസ്സിലായപ്പോൾ കൃത്യമായിട്ടത് നീക്കം ചെയ്തതായിരിക്കാം. എന്തായാലും വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് രാജസ്ഥാനിലെ ബൻസ്വാരയിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം നടന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങൾക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകുമെന്നാണ് വിവാദ പ്രസംഗത്തിൽ അന്ന് മോഡി പറഞ്ഞിരുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെയല്ല, പുറമേ നിന്നുമുള്ള വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഈ പ്രസ്താവന വഴിവെച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇത്തരം ഗിമ്മിക്കുകൾ പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനായ മോഡി അവരുടെ പരിവാരവും ഇതിനകത്ത് കൃത്യമായി മോഡി തന്നെ ഇത്ര ഒരു വീഡിയോയുമായി രംഗത്തിറങ്ങിയത് വലിയ തോതിൽ ഇന്ത്യക്ക് തന്നെ രാജ്യത്തിന് തന്നെ നാണക്കേടായ ഒരു വിഷയമായിരുന്നു. അതായത് താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് ജാതിയുടെ പേരിലുള്ള സംവരണം നൽകില്ല എന്നുള്ള പ്രസ്താവനയും അതിനുശേഷം വീണ്ടും പ്രസംഗങ്ങളായിട്ട് വന്നിരുന്നു. ഇതൊന്നും അദ്ദേഹം പിൻവലിക്കാനോ തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് തന്നെ പണി കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഏതായാലും നീക്കം ചെയ്തു. ഇതോടുകൂടി BJPയുടെ ചില കേന്ദ്രങ്ങൾ അസ്വസ്ഥരായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വർഗീയ പരാമർശം നടത്തി ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള അല്ലെങ്കിൽ കർണാടകയിലടക്കം ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ജാതീയ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നടക്കം ഈ വീഡിയോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ആശങ്ക അവർക്കുമുണ്ട്. ഔദ്യോഗികമായിട്ട് ഇൻസ്റ്റാഗ്രാമോ അതുപോലെ തന്നെ BJPയുടെ ഔദ്യോഗിക നേതൃത്വമോ ഇത് സംബന്ധിച്ച് യാതൊരുവിധ വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടില്ല. ഇത് വലിയ തോതിലുള്ള ആശങ്കയാണ് ഇവർക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാലും ഏത് നാടിൻ്റെ ഒരു പ്രധാനമന്ത്രിയായാലും ആ നാടിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായി പോയി. തെരഞ്ഞെടുപ്പിലെ വോട്ട് ലക്ഷ്യം കണ്ടിട്ടാണെങ്കിലും ഇത്തരത്തിൽ രാജ്യത്ത് ജീവിക്കുന്ന സ്വന്തം ആളുകൾക്കെതിരെ സ്വന്തം ജനതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് തികച്ചും അപലപനീയമാണെന്ന് അന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ നിഷ്പക്ഷരായ മതേതരവാദികളായ മനുഷ്യരും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു. പല ഉന്നതരായ ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പ്രതികരിച്ചിരുന്നു. ഇത്തരം നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരുടെ പ്രതികരണവും വന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഏറ്റവും റീച്ച് കിട്ടിയ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ കുപ്രസിദ്ധി നേടിയ ആ വീഡിയോ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്.